ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അമ്മാസ് വേളിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്, ചിരട്ട ബിരിയാണി. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അടുപ്പിലൊരു പാത്രം വെച്ചതിന് ശേഷം 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കിടന്ന് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം 2 ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സബോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. 1-2 മിനിറ്റ് എങ്കിലും ഇത് നന്നായിട്ട് വഴറ്റുക. ഞാനിതിലേക്ക് 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് ഇട്ടിരുന്നു. അതിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ അരിയും ഇതും കൂടെ നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റുക. നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് ഞാൻ 5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് കുറച്ച് വേവുണ്ട്, അതുകൊണ്ടാണ് 5 ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉപ്പും നാരങ്ങാനീരും, 1 ചെറിയ നാരങ്ങാനീരും നമ്മൾ ആവശ്യത്തിന് ഒഴിക്കണം. അതിനുശേഷം ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാം. അതിനായി 1 പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഈ പാനിലോട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിൻ്റെ പച്ചമണം മാറുന്നതും വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഞാൻ ഇവിടെ ചിക്കൻ എടുത്ത്, ചിക്കൻ കറിക്ക് ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ തൈരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ തൈരൊഴിച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ ഈ ചൂടാക്കി വെച്ച മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി ഇതിലെല്ലാം പിടിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കുക. നമ്മൾ കൈയും കൊണ്ട് തന്നെ ഇളക്കുമ്പോൾ നന്നായിട്ട് ഇതിലെല്ലാം പിടിക്കും. എന്നിട്ട് നമ്മൾ 15 മിനിറ്റ് മാറ്റി വെക്കുക. ഇപ്പോൾ ദേ നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് വെള്ളം പറ്റി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാം. അതിലേക്ക് 1 പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം സബോള ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 സബോളയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് തന്നെ സബോള വഴണ്ടി വരും. നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ട് വഴറ്റുക. ഞാനിവിടെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതും 1 തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. അത് വഴറ്റിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അതും വഴണ്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് ഇതൊന്ന് വേവിക്കണം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, ചിക്കനിൽ നിന്ന് തന്നെ നല്ല വെള്ളം ഇറങ്ങും. ഇപ്പം തന്നെ ചിക്കനിൽ നിന്നൊക്കെ നല്ല വെള്ളം ഇറങ്ങിയിട്ട് നല്ല കറിയെല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. വീണ്ടും ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കുക. ഇതിനായിട്ട് നമ്മൾ ഇവിടെ 1 ചിരട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക.
അതിലേക്ക് നമ്മൾ ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് അതിനകത്തെല്ലാം നെയ്യ് നമ്മൾ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമ്മൾ സബോള വറുത്ത് വെച്ചത് ഈ ഇതിനകത്തോട്ട്, ഈ ചിരട്ടയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ കറിയിൽ നിന്ന് കുറച്ച് ചാറും കഷ്ണവും കൂടെ എടുത്ത് ഈ ചിരട്ടയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചോറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ കുറച്ച് സബോള ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇച്ചിരി ചാറും ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. നമുക്ക് വീണ്ടും ചോറ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ ഇടുന്നെങ്കിൽ നമുക്കിടാം. ഞാനിപ്പോൾ ഇവിടെ ഇതൊന്നും ഇട്ടിട്ടില്ല. മല്ലിയില, ഇതെല്ലാം നമുക്കിതിൽ ചേർക്കാം. ഞാനിതൊന്നും ചേർത്തിട്ടില്ല. വീട്ടിലുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നെയ്യെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ അരട്ട ചിരട്ടയും കൊണ്ട് ഇതും അടയ്ക്കുക. ഇതിന് പാകമാകുന്ന ചിരട്ട തന്നെ എടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിനെ ദം ചെയ്യാൻ വേണ്ടി മൈദയും കൊണ്ട് ഇതിൻ്റെ ചുറ്റും, ഈ ഇതിൻ്റെ വരയുള്ളതിൻ്റെ ചുറ്റും അടച്ചു കൊടുക്കുക. നമ്മൾ ഗ്യാസിലാണ് വെക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഒരിക്കലും എന്തുവാ പച്ച ചിരട്ട എടുക്കരുത്. കുറച്ച് ഇതായ ചിരട്ടേ എടുക്കാവുള്ളൂ. വിളഞ്ഞ തേങ്ങയുടെ ചിരട്ടയേ എടുക്കാവുള്ളൂ. എന്നിട്ടിത് ഗ്യാസ് അടുപ്പിൽ വെച്ച് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ദം ചെയ്യുക ഒരു 15 മിനിറ്റ്. എന്നിട്ട് നമ്മൾ ഇത് എടുത്തതിന് ശേഷം നമുക്ക് ചിരട്ട ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചൂട് പോയതിന് ശേഷമേ തുറക്കാവൂ, അല്ല ചിരട്ടയെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. ദേ നമ്മുടെ ചിരട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ദേ നമ്മുടെ ചിരട്ട ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം, നല്ല ടേസ്റ്റാണ്. നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.